നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തമിഴ്നാട് പുതുച്ചേരി തീരം ലക്ഷ്യമാക്കി നീങ്ങുന്ന ഫിൻജാൻ ചുഴലിക്കാറ്റിനെ വിടാതെ പിന്തുടർന്ന ഐഎസ്ആർഒ സാറ്റലൈറ്റുകൾ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി രൂപപ്പെട്ടതു മുതൽ ഇതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇസ്രോയുടെ ഇ ഒ എസ് സിക്സ് അതുപോലെ തന്നെ ഇൻസാറ്റ് എന്നീ കൃത്രിമ ഉപഗ്രഹങ്ങൾ ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാത കൃത്യമായി നിരീക്ഷിക്കുന്നതിനൊപ്പം തന്നെ മുന്നറിയിപ്പുകൾ യഥാസമയം നൽകുവാനും ഐഎസ്ആർഒയുടെ സാറ്റലൈറ്റുകൾ നിന്നുള്ള വിവരങ്ങൾ സഹായകമാകും ഫിൻജാൻ ചുഴലിക്കാറ്റിന്റെ സാറ്റലൈറ്റുകൾ നിന്നുള്ള ദൃശ്യങ്ങൾ ഇസ്രോ ട്വീറ്റ് ചെയ്യുന്നുമുണ്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി തമിഴ്നാട് പുതുച്ചേരി തീരത്ത് കാരക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ ഫിൻജാൻ ചുഴലിക്കാറ്റ് കരതൊടുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ചുഴലിക്കാറ്റ് നിലവിലെ പുതുച്ചേരിക്ക് ചെന്നൈക്ക് ചെന്നൈ നാഗപട്ടണത്തിന് ഇരുനൂറ്റി പത്തും കിലോമീറ്റർ അകലെയാണ് ഉള്ളത് ചുഴലിക്കാറ്റ് സാഹചര്യത്തിൽ തന്നെ ചെന്നൈ പുതുച്ചേരി ഉൾപ്പെടെയുള്ള വടക്കൻ തമിഴ്നാട് തീരത്തിനും തെക്കൻ ആന്ധ്രാ തീരത്തിനും അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചുഴലിക്കാറ്റിന്റെ ഭാഗമായി ചെന്നൈ ഉൾപ്പെടുന്ന മേഖലയിൽ മഴ തുടരുന്നുണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് ുണ്ട് ചുഴലിക്കാറ്റ് ഭീതിയെ തുടർന്ന് അതീവ ജാഗ്രതയിൽ ചെന്നൈ നഗരം വരികയാണ് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ചെന്നൈയിൽ നിന്ന് പുറപ്പെടേണ്ട പതിനാറ് വിമാന സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കി വിമാന സർവീസുകൾ നിർത്തിവെക്കുന്നതായി ഇൻഡിഗോയാണ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ എട്ട് പത്തിന് ഇറങ്ങേണ്ട അബുദാബി വിമാനം ബാംഗ്ലൂരിലേക്ക് തിരിച്ചുവിട്ടതായാണ് റിപ്പോർട്ട് വിമാനങ്ങൾ റദ്ദാക്കിയതിന് പുറമെ കാറുമായി പുറത്തിറങ്ങിയ ആളുകൾ വാഹനങ്ങൾ ഫ്ളൈഓവറുകൾ നിർത്തിയിട്ടിരിക്കുന്നതായി വിവരമുണ്ട് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നിൽക്കുമ്പോൾ ചെന്നൈയുടെ വിവിധ മേഖലകളിൽ കനത്ത മഴ തുടരും ചെന്നൈ ചെങ്കൽപെട്ട് കാഞ്ചീപുരം തിരുവള്ളൂർ അതുപോലെ തന്നെ വിഴുപുരം കള്ളക്കുറിച്ച് കടലൂർ ജില്ലയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെന്നൈയിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ അകലെയുള്ള ഇഫെൻഗൽ ചുഴലിക്കാറ്റ് കര തൊടുമ്പോൾ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയുണ്ടാകും ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറില്ല എന്നും തീവ്ര ന്യൂനമർദ്ദമായാണ് കരയിൽ തൊടുക എന്നും വ്യാഴാഴ്ച അറിയിച്ചിരുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോട് കൂടിയാണ് ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറിയത് ഇത് മണിക്കൂറിൽ പതിമൂന്ന് കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിച്ചിരിക്കുന്നത് ശനിയാഴ്ച കര തൊടുമ്പോൾ മണിക്കൂറിൽ കിലോമീറ്റർ വരെ വേഗതയുണ്ടാകും കടലൂർ മുതൽ ചെന്നൈ വരെയുള്ള തീരങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാണ് കടലിൽ പോകരുത് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ജനങ്ങൾ കഴിയുന്നതും വീട്ടിൽ തന്നെ കഴിയണം കാറ്റിൽ വൈദ്യുത കമ്പി പൊട്ടുവാനും മരങ്ങൾ കടപുഴകി വീഴുവാനുള്ള സാധ്യതയുണ്ട് മിന്നിനോടുകൂടിയാണ് കനത്ത മഴ പെയ്യുക എല്ലാ അത്യാവശ്യ സാധനങ്ങളും വീട്ടിൽ ശേഖരിച്ചു വെക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയുണ്ടാകുമെന്നതിനാൽ കടലോരങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും റവന്യൂ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്